കേരളത്തിലെ ഏതൊരു ഉത്സവ പറമ്പും ആഗ്രഹിക്കുന്ന മൂന്ന് തികവുറ്റ കൊമ്പന്മാർ ഒരു വീട്ടിൽ ഒരൊറ്റ കുടക്കീഴിൽ നിൽക്കുന്ന അത്യപൂർവമായ കാഴ്ച. ഏതൊരാനപ്രേമിയും ആ തലയെടുപ്പുകൾ നോക്കി അങ്ങനെ മണിക്കൂറുകൾ നിന്നുപോകും. വ്യക്തിത്വവും ഗാംഭീര്യവും ഒന്നിനൊന്ന് മത്സരിക്കുമ്പോൾ നല്ലൊരു കച്ചേരി കേൾക്കുന്ന സുഖം തന്നെ. പരസ്പരം മത്സരിച്ച് കയറുന്ന വാദ്യമേളക്കാരും അതിനേക്കാൾ മുന്നിൽ കയറുവാൻ ശ്രമിക്കുന്ന പാട്ടുകാരനും കൂടി നടത്തുന്ന ഉശിരൻ കൊഴുപ്പിക്കലിൻ്റെ ലയവിന്യാസം, കാഴ്ചയുടെ അപൂർവ സൗന്ദര്യമാണ് അങ്ങനെ അണിഞ്ഞൊരുങ്ങി ഉട്ടോളി തറവാട്ടിൽ നിന്നത്. ലോകോത്തര ബാറ്റ്സ്മാൻമാരെ വാശിയേറിയ ലേലത്തിൽ പിടിച്ചെടുത്ത തലയെടുപ്പുണ്ടായിരുന്നു ഉട്ടോളി തറവാട്ടിനും. ഉയർന്ന മസ്തകവും നീണ്ട തുമ്പിയും പരപ്പാർന്ന ചെവികളും വീണെടുത്ത കൊമ്പുകളുമൊക്കെ ലക്ഷണശാസ്ത്രത്തെയും വെല്ലുവിളിക്കുന്നതായി തോന്നിച്ചു. അസുലഭ സുന്ദര കാഴ്ചകളും നിമിഷങ്ങളും എപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല. അത് സമ്മാനിക്കുന്ന ആകസ്മികതയാണ് അതിനകത്തെ അത്ഭുതവും. കേരളത്തിനകത്തും പുറത്തുമെല്ലാമായി നിരന്തരം സഞ്ചരിക്കുന്നവരായതിനാൽ ഇവർ ഇങ്ങനെ തറവാട്ടിലൊത്തുചേരുന്നത് ശരിക്കും കുറവാണ്. ഓണത്തിനോ വിഷുവിനോ ക്രിസ്മസിനോ വരുന്ന ബന്ധുക്കളുടെ ഉറപ്പ് പോലും ഇവരുടെ സമാഗമത്തിൽ പറയുവാൻ കഴിയില്ല. ഗിരിഗരിമയാർന്ന ഇവരുടെ നില കാണുമ്പോൾ ഗുരുവായൂർ സാമൂതിരി കോവിലകം ആനപ്പറമ്പിൽ ഒരു കാലത്ത് സൂര്യശോഭയോടെ നിന്ന ഗജരാജൻ ഗുരുവായൂർ കേശവനെയും ഭരതനെയും ഉണ്ണികൃഷ്ണനെയുമാകും ഏതൊരാനപ്രേമിക്കും എളുപ്പം ഓർമ്മ വരുന്നത്. ആകൃതിയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ഭിന്നത പുലർത്തിയിരുന്നപ്പോൾ തന്നെ അവർക്കിടയിലെ സാഹോദര്യം പുകൾ പെറ്റതായിരുന്നു. ഇവിടെയും അത്തരമൊരു സാഹോദര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ആക്രാന്തമോ അത്യാഗ്രഹമോ ഇല്ലാതെ ഇവർ ഒരുമിച്ച് നിന്ന് പനമ്പട്ടയും പുല്ലുമെല്ലാം കഴിക്കാറുണ്ട്. നന്നായി ഭക്ഷണം കഴിക്കുന്ന തൻ്റെ കൊമ്പന്മാർക്ക് അതറിഞ്ഞ് വിളമ്പുന്ന മനസ്സാണ് ഉട്ടോളി കൃഷ്ണൻകുട്ടിയുടേത്. ഒരു പൂരപ്പറമ്പിലും ചെന്ന് ആഹാരം കിട്ടാതെ തൻ്റെ കൊമ്പന്മാർ വലയരുത് എന്ന വാശി, വയറ് നിറച്ചുണ്ടവനെ അഴക് കാട്ടി നിൽക്കുവാൻ കഴിയൂ എന്നറിയുന്ന കൃഷ്ണൻകുട്ടി തീറ്റപ്പുല്ലിനായി തൻ്റെ കൃഷിഭൂമിയിൽ കുറേ ഭാഗം മാറ്റിയിട്ടിട്ടുണ്ട്. പനമ്പട്ടയും തെങ്ങോലയും കരിമ്പും വാഴപ്പിണ്ടിയുമെല്ലാം ആനകൾക്ക് പ്രിയമാണെങ്കിലും തീറ്റപ്പുല്ലിനോളം വിശ്വസിച്ച് നൽകുവാൻ കഴിയുന്ന ഒരു ഭക്ഷണം മറ്റൊന്നില്ലെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം. ഉട്ടോളി രാജശായർ എന്ന് പറഞ്ഞ ആനയാണ് ഏറ്റവും വലിയ ആന. ഇത് നമ്മുടെ ഞാൻ ഇരിഞ്ഞാലക്കുട മറ്റേ സുരേഷിൻ്റെ എന്ന് പഠിച്ചാലും 10.5 കൊല്ലം നമ്മുടെ കൊല്ലം ആചര രവി സാറിൻ്റെ കയ്യിലാണ് ഈ ആന നിന്നായിരുന്നത്. അന്ന് തൊട്ട് എല്ലാവരും ഇത് ഫേമസായിട്ട് നല്ല നോട്ടുള്ള ഒരു ആനയായിരുന്നു. നല്ല ആനയും സൽ സ്വഭാവിയും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വാങ്ങിയത്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഉട്ടോളി അയ്യപ്പൻ, ഗണപതി എന്നുള്ള ആനകൾ. ഗണപതി ആന എല്ലാ ലക്ഷണങ്ങളും മൊത്തം ആനയാണ്. എന്താണെന്ന് വെച്ചാൽ ഗണപതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 2 കണ്ണ്, അതുമാതിരി 2 കൊമ്പ്, എല്ലാ ഭാഗമുള്ള ആനയാണ്. അതിന് ശരിക്കും ലക്ഷണം പറയുകയാണെങ്കിൽ ഒരു കണക്കി വരെ പാണ്ടില്ലാത്ത ആന എന്ന് പറയാം. പിന്നെ എല്ലാ നഖങ്ങളും 18 നഖങ്ങളും നല്ല വെളുത്ത നഖ, നല്ല അതിൻ്റെ തൊണ്ട നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാണ്ടില്ലാത്ത തൊണ്ട, അതേമാതിരി തന്നെ ബാക്കിയുള്ള വാല്, വാലിറക്കം നല്ല വാല്, അതേമാതിരി നല്ല കണ്ണ്, നല്ല മസ്തകം, എല്ലാ ഇതുമുണ്ട്. പക്ഷേ ആൾക്കാർ എന്തുകൊണ്ടോ അതിനെ ആദ്യമൊക്കെ പറഞ്ഞു ആന ഒരു ചെറിയൊരു വികൃതിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് അത് വളരെ പാവമാണ്. ഇവിടുത്തെ എല്ലാ ആനക്കാർക്കും അതിനെ കൊണ്ടുനടക്കാം. അത്രയ്ക്കും പാവമാണ് അത് ശരിക്കും അറിയണവർക്കറിയുള്ളൂ അത് പാവമാണെന്നുള്ളത് 100% ഉറപ്പാണ്.